വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും തമ്മിൽ കണ്ട പോലെ ട്രിവാൻഡ്രം ടു കാലിക്കറ്റ് KSRTCയിൽ നിന്നുള്ള ഒരു ബസ് യാത്രയാണ്. സാധാ KSRTC സർവീസുകൾ പോലെയല്ല നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്, മിന്നൽ KSRTC ബസ്സിലാണ്. അപ്പോ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഫസ്റ്റത്തെ കാര്യം തന്നെ കോഴിക്കോട് ട്രിവാൻഡ്രം ടു കോഴിക്കോട് 400 കിലോമീറ്റർ യാത്ര നമ്മൾ സാധാരണ കേരളത്തിലെ ട്രെയിനുകൾ ഓടുന്നതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ രാത്രി 12 മണിക്കാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഇപ്പം KSRTC തിരുവനന്തപുരം ബസ് ടെർമിനലിലാണുള്ളത്. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. KSRTC ബസ്സിൽ ഹോട്ടലുകളും അതേപോലത്തെ മിൽമ ബൂത്തൊക്കെ KSRTC ബസ്സുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മിന്നൽ ബസ്സുകൾ രാത്രി സർവീസ് നടത്തുന്നത് കാണാം. ഇത്രയും സ്പീഡിൽ യാത്ര ചെയ്യുന്നതുകൊണ്ടാവാം മിന്നൽ KSRTCന്റെ മിന്നൽ സർവീസുകളൊക്കെ രാത്രി ഓടുന്നത്. കേട്ടോ, അധിക ബസ് സർവീസ് രാത്രി 11 മണിക്ക് ശേഷമാണ്. ഇപ്പോൾ അടിമാലി, മൂന്നാർ ബസ്, കട്ടപ്പന ബസ് അതൊക്കെ മിന്നൽ സർവീസുകൾ ഒരുപാടെണ്ണം ഈ ഒരു KSRTC പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് ഏകദേശം 11:30 നമ്മൾ ബസ് ഷെഡ്യൂൾ 11:30 കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബസ് പാസ് ചെയ്യുന്ന ഓരോ ജില്ലകളിലും ഓരോ സ്റ്റോപ്പ് വെച്ച് കോഴിക്കോട് വരെയുള്ള 400 കിലോമീറ്ററോളം ദൂരം ബസ് ഓടിയെത്തുന്നത് ഏകദേശം 7:40 എടുത്തിട്ടാണ് കേട്ടോ. അത് 591 രൂപയാണ് ബസ്സിൻ്റെ ടിക്കറ്റ് ഫെയർ ആയിട്ട് വരുന്നത്. അത് 561 രൂപയും 31 രൂപ സർവീസ് ടാക്സുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത്. പിന്നെ ട്രിവാൻഡ്രം ടു കോഴിക്കോടും കോഴിക്കോട് ടു ട്രിവാൻഡ്രം ഓരോ മണിക്കൂറിലും ബസ്സുകളുണ്ട് കേട്ടോ. ബൈപ്പാസ് റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു KSRTCന്റെ പുതിയ സംഭവമാണ്. പിന്നെ അതേപോലെ KSRTCന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകളാണ് കേട്ടോ കാണാൻ പറ്റുന്നത് അവിടെ. അപ്പോൾ 0 എമിഷൻ ബസ്സുകളാണ്. പക്ഷേ ഈ ബസ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ എയർ കണ്ടീഷൻ അല്ല കേട്ടോ. പല സിറ്റികളിലും അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എല്ലാം എയർ കണ്ടീഷൻഡായി. ഏകദേശം 11:40 ബസ് എത്തി അപ്പം തന്നെ ബോർഡിംഗ് സ്റ്റാർട്ടാവുകയും ചെയ്തിട്ടോ. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന പകുതിയിലധികം പേരും ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരാണ്. അപ്പോൾ ഈ ബസ്സിൽ ഓൾറെഡി KSRTCന്റെ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ള റൂട്ടായതുകൊണ്ട് അതിൽ ബുക്ക് ചെയ്യാതെ യാത്ര ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ടിക്കറ്റ് സീറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ KSRTCന്റെ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ 11:30 കഴിഞ്ഞു, നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 1-2 ബുക്ക് ചെയ്ത പാസഞ്ചേഴ്സ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഷെഡ്യൂൾഡ് ടൈമായ 11:30 2-3 മിനിറ്റ് ലേറ്റ് ആയിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്തു. പാസഞ്ചേഴ്സ് എല്ലാവരും ബോർഡായി. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഏകദേശം 12 മണിയൊന്ന് അടുപ്പിച്ചും ട്രിവാൻഡ്രം സിറ്റിയിൽ കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ട് കേട്ടോ. ട്രാഫിക് ലൈറ്റ്സ് ഒന്നും ആക്റ്റീവ് അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് വാഹനങ്ങളൊക്കെ പോകുന്നു നമുക്ക് കാണാൻ പറ്റും. സിറ്റി കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പായ കൊല്ലത്തോട്ടിന് എത്ര ടൈം എടുക്കും നമ്മൾ നോക്കാം. ഏകദേശം സമയം 11:55 നമ്മൾ സിറ്റിയിൽ നിന്ന് എക്സിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബൈപ്പാസ് വഴിയാണ് കേട്ടോ പോകുന്നത്. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഷോപ്പിംഗ് മാളാണെന്ന് പറയുന്നത് നമ്മളെ ലുലു ട്രിവാൻഡ്രം ആണ് കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇത് ബൈപ്പാസ് ആയി പോകുന്ന സമയത്ത് റോഡിന് തൊട്ട് സൈഡിൽ തന്നെ ഉള്ള കിടിലം വ്യൂ ആട്ടോ രാത്രി. അത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു അഭിമാനമാണ്. പിന്നെ ഈ ബസ്സിലെ ബോർഡിങ്ങിലെ സമയത്ത് എനിക്ക് സീറ്റ് ഒന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം അത്ര തിരക്കായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കിട്ടും. അപ്പോൾ ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x2 കോൺഫിഗറേഷനിൽ 41 യാത്രക്കാരാണ്. അതായത് ഫ്രണ്ടിലത്തെ 2-ആം നമ്പർ സീറ്റിലാണ് ഞാനുള്ളത്. 1 സീറ്റ് നമ്പർ 1 കണ്ടക്ടറാണ്. ടോട്ടൽ 42 സീറ്റ് ഉണ്ട്, അതിൽ 41 പാസഞ്ചേഴ്സാണ് യാത്ര ചെയ്യാനുണ്ടാവും. പൊതുവെ നമ്മൾ KSRTC ഹൈവേയിൽ കയറിയ ഭയങ്കര സൗണ്ട്, ഹോണടി സൗണ്ട് അതെല്ലാം പറയുന്ന നമ്മൾ കേൾക്കാം. പക്ഷേ ഈ ബസ്സിലെ ഡ്രൈവർ ആള് ഫുള്ള് ലൈറ്റ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഹോൺ ചെയ്യുന്ന നമ്മൾ ഞാൻ കേട്ടിട്ടില്ല ഇതിലിരിക്കുന്ന സമയത്ത്. രാത്രിയാണ്, വിൻഡ്ഷീൽഡ് അത്ര ക്ലിയേഴ്സ് അല്ല, ഫ്രണ്ട് ഗ്ലാസ് തീരെ ക്ലിയർ അല്ല, ഒരു കലയുണ്ട്. അപ്പൊ വീഡിയോ ഒക്കെ ക്ലിയർ കുറവാണ്. ബസ് സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂറും 5 മിനിറ്റും ആയപ്പോൾ തന്നെ നമ്മൾ ബസ്സിലെ ഫസ്റ്റ് സ്റ്റോപ്പായ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലെത്താണ് കേട്ടോ. ഞാൻ എൻ്റെ കിളി പാറിപ്പോയെന്ന് ചോദിച്ചാണ്, 1 മണിക്കൂറും 5 മിനിറ്റും കൊണ്ടും 70 കിലോമീറ്റർ കേരളത്തിൽ റോഡിൽ ഓടിയിട്ട് ബസ് കൊല്ലത്തെത്തി. ഷാർപ്പ് ഓൺ ടൈമാണ്, 1 മണിക്കാണ് കൊല്ലം KSRTC സ്റ്റാൻഡിലെ ബസ് ഷെഡ്യൂൾ ചെയ്തത്. കറക്റ്റ് ടൈമിന് തന്നെ ബസ് അവിടെ എത്തിട്ടോ.
ഒരു മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ കൊല്ലം സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുക്കുന്നതാണ്. ഞാൻ ടൈം വാച്ച് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും പെർഫെക്റ്റ് ഷാർപ്പ് ഓൺ ടൈം പോകുന്ന ഒരു ബസ് സർവീസ് ആണല്ലോ. നമ്മൾ അതിൽ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഷാർപ്പ് ഓൺ ടൈമിന് വരിക, അല്ലെങ്കിൽ ബസ് നിർത്താതെ പോകും. 6 പാസഞ്ചേഴ്സിനൊന്നും ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ടിംഗ് സ്റ്റേഷനിൽ ഇറങ്ങുന്നവരെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഒരു സ്റ്റേഷനിലൊന്നും ഒരാൾക്ക് വേണ്ടി ബസ് വെയിറ്റ് ചെയ്യുന്ന പോലും ഇല്ല കേട്ടോ. ആദ്യമേ കണ്ടക്ടർ 1.5 മണിക്കൂർ മുമ്പേ എല്ലാ പാസഞ്ചേഴ്സിനെയും വിളിച്ച് ബോർഡിംഗ് പോയിന്റ് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ബസ് അവിടെ എത്തുന്നുള്ളൂ. അതും കൂടി നോട്ടീസ് ഉള്ളൂ, അതായത് ഏർലി റണ്ണോ ഇല്ല, മുമ്പിലും നമ്മൾ പോകുന്നില്ല, ബസ് ഡിലേ ആവും. ഏകദേശം 2:30 സമയത്ത്, അതായത് 2 മണിക്കൂർ 20 മിനിറ്റും യാത്ര ചെയ്തപ്പോൾ നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിലോട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴ ബസ് സ്റ്റാൻഡിലോട്ട് ഏകദേശം 83 കിലോമീറ്റർ ആണ് കൊല്ലത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ യാത്ര 2-ാമത്തെ സ്റ്റോപ്പ് ഇവിടെയാണ് കേട്ടോ. നമ്മൾ ടോട്ടൽ 2 മണിക്കൂറും 20 മിനിറ്റും കൊണ്ട് ഓടിയത് 154 കിലോമീറ്റർ ആണ് ഈ ബസ് യാത്ര ചെയ്തത്. അത്യാവശ്യം നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുന്നതിനാട്ടിലും സ്പീഡിലെത്തി എന്ന് തന്നെ വേണം പറയാം. ആലപ്പുഴ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് ചേർത്തല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂട്ടിലെ ഡ്രൈവറെ ഏറ്റവും ഈസിയസ്റ്റ് റോഡ് ഈ ഒരു സ്ട്രെച്ച് ആയിരിക്കും. ഇവിടുന്ന് നമ്മൾ 4-ലൈൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഫോർ ലൈൻ റോഡ് കയറി അധികം ദൂരം പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് ടോൾ ബൂത്ത് എത്തി. ഏതൊരു സ്റ്റേറ്റിലാണെങ്കിലും അവിടുത്തെ സ്റ്റേറ്റ് ബസ് അക്സെപ്റ്റഡ് അല്ല ടോൺ റോഡിൽ, അവരും ടാക്സ് അടിക്കണം. നാഷണൽ ഹൈവേ ആയതുകൊണ്ട് ടാക്സ് അടിച്ച സ്റ്റേറ്റ് ബസ്സുകൾ എല്ലാ സ്റ്റേറ്റിലും ഓടുന്നു. ഏകദേശം 3:45 സമയത്ത് നമ്മൾ വൈറ്റില ബസ് സ്റ്റാൻഡിലെത്തി. KSRTCന്റെ ഏറ്റവും കൂടുതൽ ബസ് സൈസ്, അതായത് ബസ്സിന്റെ ഫ്ലീറ്റ് സൈസ് ഉള്ള ബസ് സ്റ്റാൻഡാണ് കേട്ടോ എറണാകുളം വൈറ്റില ഹബ് എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ്. അപ്പോൾ KSRTCന്റെ പുതുതായി സ്റ്റാർട്ട് ചെയ്ത സ്വിഫ്റ്റിന്റെ ഏറ്റവും ഗജരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സാണ് കേട്ടോ ഇത്. ഈ ബസ്സിന് വേറെ പ്രത്യേകമുണ്ട്, ഏഷ്യയിലെ ലാർജസ്റ്റ്, ഏഷ്യയിലെ ലോങ്സ്റ്റ് ബസ്സാണ്. ഏകദേശം 15 മീറ്ററോളം നീളമുള്ള വോൾവോന്റെ B11R സീരീസിലെ ബസ്സാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ബസ് ഇവിടെ ഏകദേശം ഒരു 15 മിനിറ്റോളം ബ്രേക്ക് ഉണ്ടാവും. 10 മിനിറ്റ് എന്നാണ് അവർ പറഞ്ഞത്, 10 മിനിറ്റോളം ബ്രേക്ക് ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് T ബ്രേക്കോ അല്ലെങ്കിൽ
ടോയ്ലറ്റ് പോകാനുള്ള ബ്രേക്കോ കിട്ടുന്നത് കേട്ടോ. ഇതിന്റെ മുമ്പ് ഒരു സ്ഥലത്തും ബസ്സിന് അധികം നേരം സ്റ്റോപ്പില്ല, 2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഏകദേശം ഉറങ്ങുന്ന സമയമായിരിക്കും, എന്നാലും ഇപ്പൊ മാത്രമേ ഒരു പുറത്തിറങ്ങാൻ ഒരു പാസഞ്ചർ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറ്റുള്ളൂ. വൈറ്റില ഹബിൽ നിന്ന് ബസ് എടുത്ത് തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസ വരെയുള്ള ഒരു 65 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഏകദേശം ഒരു 52 മിനിറ്റ് കൊണ്ടാണ് ആ ദൂരം കവർ ചെയ്തത് KSRTC. ആ ഒരു മണിക്കൂർ നേരം ആ 4-ലൈൻ റോഡിലൂടെ ഒരു പ്യുവർ അഡ്രനാലിൻ റഷ് എന്ന് പറയാം, നമ്മൾ ഒരു സ്പോർട്സ് കാറിലൊക്കെ പോകുന്ന പോലത്തെ ഒരു അഗ്രസീവ്നെസ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു ടൈപ്പ് അഗ്രസീവ്നെസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് പേടിയുള്ളവർ ഈ ബസ്സിൽ കയറിയിട്ട് ഈ സീറ്റ് നമ്പർ 2 ൽ ഒരിക്കലും ഇരിക്കരുത്. കാരണം ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് നേരെ റോഡ് ഒരു ഡ്രൈവർ കിട്ടുന്ന ആ സെയിം വ്യൂ ആണ് ഈ ഒരു സൈഡ് സീറ്റിൽ ഇരുന്നതിനെ നമുക്ക് കിട്ടുക. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഓബ്സ്ട്രക്ഷൻ അല്ലാതെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഓബ്സ്ട്രക്ഷൻ അല്ലാതെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഓവർടേക്കിംഗ് ഒക്കെ നമ്മൾ ശരിക്കും പേടിയാവും, പക്ഷെ അത് നല്ലൊരു എൻജോയിങ് കൂടിയാണ് കേട്ടോ. ഈ ഡ്രൈവർ അത്ര എക്സ്പീരിയൻസ്ഡ് ആളാണെന്നുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കാർ തരാൻ നിങ്ങൾക്ക് മനസ്സിലാവും. കാറുകൾക്കും വലിയ ട്രക്കുകൾക്കും ഒക്കെ ലൈറ്റ് അടിച്ചിട്ട് ആൾ മാക്സിമം സ്പീഡാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എവിടെയും ഹോൺ അടിച്ച് വെറുപ്പിക്കുന്ന ആ ഒരു സംഭവം കണ്ടിട്ടില്ല. ഭയങ്കര ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ആൾ പെരുമാറുന്നത്. ഈ റോഡിലുള്ള സിഗ്നൽസുകളൊക്കെ 24 hours ആക്റ്റീവ് ആണ് കേട്ടോ. പക്ഷേ ഈ ബസ് അങ്ങനെ ഒരു സിഗ്നൽ റെഡ് ആണെങ്കിൽ പോലും ബസ് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. വണ്ടി ഇല്ലെങ്കിൽ, വാഹനങ്ങൾ ഇല്ലെങ്കിൽ ബസ് നേരെ കണ്ടിന്യൂ ചെയ്തിന് പോവാണ്. ആ സെയിം സ്പീഡിൽ തന്നെ, അത്യാവശ്യം ആ സ്പീഡിൽ തന്നെ സേഫ് ആണെങ്കിൽ ബസ് കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഇങ്ങനെ 2-3 സിഗ്നൽസ് ഇങ്ങനെ കട്ട് ചെയ്തു.
40 ആയ സമയത്ത് നമ്മൾ തൃശ്ശൂർ സ്റ്റാൻഡിൽ എത്തിട്ട് ഒരു 12 മണിക്ക് ബസ് ട്രിവാൻഡ്രത്തിനടുത്ത് 4:30 ആയപ്പോൾ തൃശ്ശൂർ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രം ടു തൃശ്ശൂർ 4.5 മണിക്കൂറോളമാണ് എൻ്റെ എടുത്തത്. 5 മണിയായ സമയത്ത് നമ്മൾ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. ഒരു 15 മിനിറ്റോളം അവിടെ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഒരു ടീ ബ്രേക്കും അതിന് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടോയ്ലറ്റ് പോകാനുള്ള ഒരു ബ്രേക്കും ആണുള്ളത്. ഇനി അടുത്ത സ്റ്റോപ്പ് ബസ്സിന് കോട്ടക്കലാണുള്ളത്. മലപ്പുറം ജില്ലക്ക് അലോട്ട് ചെയ്തൊരു സ്റ്റോപ്പാണ്. ഈ ബസ് പാസ് ചെയ്യുന്ന എല്ലാ ബസ് ജില്ലകളിലും ഓരോ സ്റ്റോപ്പ് ഉണ്ട്. മലപ്പുറം ജില്ലയിലെ ഏക സ്റ്റോപ്പാണ് കോട്ടക്കൽ. ബസ് സ്റ്റാൻഡിലല്ലാത്ത ചങ്കോട്ടി ജംഗ്ഷനിലുള്ള സ്റ്റോപ്പ്. ഏകദേശം 6:30 നമ്മൾ അവിടെ എത്തി. ഈ ഒരു സ്റ്റോപ്പ് ടിക്കറ്റ് നമ്മൾ കോഴിക്കോട് നിന്ന് എടുത്ത് തൃശ്ശൂരിലോട്ടോ എറണാകുളത്തോട്ടൊക്കെ പോകുന്നവർ കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ബോർഡ് ചെയ്യാണ് വേണ്ടത്. തിരിച്ചാണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടി വരും. കോട്ടക്കലിൽ നിന്ന് മിന്നൽ ബസ് കയറുകയാണെങ്കിൽ ഇപ്പോൾ ഈ റോഡിൽ നിങ്ങൾക്കറിയാം ഫുള്ള് ഹൈവേ വർക്ക് നടക്കുകയാണ്. രാവിലെ ആയപ്പോൾ തന്നെ നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ. ഇനി മുന്നോട്ട് നമ്മൾ കാണുന്ന ഹൈവേ വൈഡനിങ് വർക്കും ഏകദേശം കയ്യാറായിട്ടുണ്ട്. ഈ റോഡ് വന്നു കഴിഞ്ഞാൽ എറണാകുളം, അതായത് എറണാകുളം അല്ല തൃശ്ശൂർ ടു കോഴിക്കോട് ഏകദേശം നമുക്കൊരു 1.5 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാവുന്നതാണ്.
ആയപ്പോ നമ്മള് രാമനാട്ടുകര ഫ്ലൈ ഓവറിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി സിറ്റിയിലോട്ട്, കോഴിക്കോട് സിറ്റിയിലോട്ട് വളരെ കുറഞ്ഞ കിലോമീറ്ററും കൂടെ ഉള്ളു, 10 കിലോമീറ്ററും കൂടെ ഉള്ളു. ബസ് ഓൺ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടാവും. അത് നമ്മൾ അവിടുന്ന് കുറച്ച് ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അതൊന്നും ഇവിടെ കാണുകയും ചെയ്യാം. പിന്നെ അതേപോലെ രാവിലെ ആയപ്പോൾ കുറച്ച് ട്രാഫിക് വന്നു, നല്ല റോഡിൽ നല്ല ഹെവി വർക്കാണ്, കുറ്റിപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് നല്ല ഹെവി ആയിട്ട് വർക്ക് സ്പീഡ് ആയി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രാഫിക് കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റോപ്പായ കോട്ടക്കലിന് ബസ് എടുത്തിട്ട് രാവിലെ ഇത് 7:45 ഉള്ളിൽ കോഴിക്കോട് എത്തലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റോഡ് വർക്ക് ഉള്ളതുകൊണ്ടാണ് ഏകദേശം 10-15 മിനിറ്റ് നേരത്തെ എത്തലുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 7:35 സമയത്ത് നമ്മൾ KSRTC ബസ് ടെർമിനൽ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ആ റൈറ്റ് സൈഡിലെ കാണുന്ന വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. ആ ബിൽഡിങ്ങിനുള്ളിലാണ് KSRTC ബസ് ടെർമിനൽ കോഴിക്കോടുള്ള. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ലേറ്റ് ആണ്, 5 മിനിറ്റ് ആവുന്ന ഡിലേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നല്ല ട്രാഫിക്, കുറ്റിപ്പുറം ടു കോഴിക്കോട് വരെയുള്ള സമയം നല്ല ട്രാഫിക് ആയിരുന്നു. എന്നാലും നമ്മൾ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. കേരളത്തിൽ ഓടുന്ന പല ട്രെയിനുകളും 8 മണിക്കൂർ, 9 മണിക്കൂർ, 10 മണിക്കൂർ, 11 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഈ റൂട്ട് കവർ ചെയ്യല്. ഏകദേശം 7:45 കൊണ്ട് ട്രിവാൻഡ്രത്തു നിന്ന് കോഴിക്കോടിലോട്ട് ഒരു ബസ്സിലെത്താൻ പറ്റുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സമയം 7:40. അപ്പം ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതേപോലത്തെ വീഡിയോസ് ഇനി വരുന്നതാണ്. അപ്പം തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ ബൈ ബൈ.